ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പണ്ടുകാല കുട്ടികളുടെയൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സ്വീറ്റുമായിട്ടാണ് പാൽഗോവ എന്ന് ഇതിന് പറയുന്നത്. ഇപ്പോഴും വലിയവർക്കായാലും കുട്ടികൾക്കായാലും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്വീറ്റ് കൂടിയാണിത്. വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇവിടെ ഒരു ഫ്രൈ പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഒരു കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു കാൽ കപ്പ് ഗീ കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു അരക്കപ്പോളം ഗീ തന്നെ ഫുള്ളായിട്ട് എടുക്കാം. പിന്നെ ഒരു മുക്കാൽ കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കണം. നല്ലപോലെ ഇളക്കിയിട്ട് ഇത് നല്ലൊരു ക്രീമി ടെക്സ്ചർ ആകുന്ന വരെ നമുക്കിത് കൈവിടാതെ ഇളക്കി കൊടുക്കാം. ആദ്യം കുറച്ചൊരു കട്ട പിടിച്ച പോലെ ഉണ്ടെങ്കിലും പിന്നെ അത് മാറിയിട്ട് ലൂസായി കിട്ടും. ലോ ഫ്ലെയിമിൽ ഇളക്കാൻ ശ്രദ്ധിക്കുക, കരിഞ്ഞു പോവാതെ നോക്കുക. ഒരു 5 മുതൽ 10 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നല്ലപോലെ ലൂസായി കിട്ടും. ഇപ്പോൾ അത്യാവശ്യം ലൂസായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ലൂസിലാണ് വേണ്ടത്. ഇനി ഞാൻ ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ ചൂട് തണുക്കാൻ വയ്ക്കുക. അതിനുശേഷം ഞാനൊരു 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചിട്ടെടുത്തിട്ടുണ്ട്. നമ്മൾ എടുക്കുന്ന മൈദേൻ്റെ അളവിൽ തന്നെ പഞ്ചസാരയും എടുക്കുക. അപ്പോൾ കറക്റ്റായിട്ട് കിട്ടും. ഇനി ഈ പഞ്ചസാര പൊടി കൂടി ഈ മൈദയിലേക്ക് ഇട്ടുകൊടുക്കുക. അതിനുശേഷം നല്ലപോലെ ഒന്ന് മിക്സായിട്ട് നമ്മളെ കൈകൊണ്ട് തന്നെ അത് കുഴച്ചെടുക്കുക. പ്രത്യേകിച്ച് വെള്ളമൊന്നും ഒഴിക്കണ്ട. ഈ ഒരു പഞ്ചസാര പൊടി തന്നെ നല്ലപോലെ ഇത് കുഴച്ച് കിട്ടും. ഇപ്പോൾ അത്യാവശ്യം സോഫ്റ്റ് തന്നെ ഇത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് ഞാൻ മാറ്റി കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഏത് പ്ലേറ്റിലോട്ടാണ് ഷേപ്പ് ചെയ്യാൻ വെക്കേണ്ടത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഇന്നത്തെ ഒരു പ്ലേറ്റാണ് എടുത്തത്. എന്നിട്ട് നിങ്ങൾക്ക് ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഫോയിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫോയിലിട്ടിട്ട് ഞാനിവിടെ കുറച്ചൊരു നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ഫുള്ളായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കൈ കൊണ്ട്. അതിനുശേഷം നമ്മുടെ ഈ പാൽഗോവൻ്റെ ഈ ഒരു മാവ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാനൊരു സൈഡിലോട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം കുറച്ചൊരു ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു സൈഡിലേക്ക് അടുപ്പിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിനുശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ 1/2 മണിക്കൂറായിട്ടുണ്ട്. ഇനി ഞാൻ ഇത് ഒന്ന് തുറന്നിട്ട് ഒരു നമുക്കിതുപോലെ ഒരു കട്ടിംഗ് ബോർഡിൻ്റെ മുകളിലോ എവിടെയെങ്കിലും വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. നല്ല ഹാർഡായിട്ട് തന്നെ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ലൊരു കറക്റ്റ് നമ്മളെ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുന്ന പോലത്തെ അതേ ഒരു ടേസ്റ്റിലും ടെക്സ്ചർ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അധികം പണിയൊന്നുമില്ല. ആ മൈദ ഒന്ന് കുറുകി കിട്ടാനുള്ള ഒരു പണി മാത്രമേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് കമൻസ് അയയ്ക്കുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ പ്രസ് ചെയ്യുക. എന്നിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഇതുപോലെ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും തന്നെ വരാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ, താങ്ക് യു.